ഹലോ, ഷമ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഓർക്കിഡ് വീഡിയോ തന്നെയാണ്. ഇപ്പോൾ നല്ല ചൂടല്ലേ, നല്ല വേനൽക്കാലം. വേനൽക്കാലം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന് സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഓർക്കിഡിന് എന്ത് പരിരക്ഷയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത്, എങ്ങനെ അതിൻ്റെ വാട്ടറിങ് നടത്തണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ല ചൂട് സമയമായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ രാസവളങ്ങൾ അങ്ങനെ അങ്ങ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഓർക്കിഡിന്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന തേങ്ങാവെള്ളം, അതുപോലെ അരി കഴുകിയ വെള്ളം, അതിനകത്തൊരല്പം കടലപ്പിണ്ണാക്കിൻ്റെ തെളി ചേർക്കാം, അതുപോലെ എപ്സം സോൾട്ട് ചേർക്കാം, അതുപോലെ നമ്മുടെ ചാണകത്തിൻ്റെ തെളി ഒന്നുകൂടി ഡൈലൂട്ട് ചെയ്ത് അതൊഴിക്കാം. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഉപയോഗിക്കുന്ന വളമെന്ന് പറയുന്നത് നമ്മുടെ പഴങ്കഞ്ഞി വെള്ളമാണ്. അതായത് പഴയങ്കഞ്ഞി വെള്ളം, അത് രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്നതും അതുപോലെ തേങ്ങാവെള്ളം പുളിപ്പിച്ചതും കൂടി നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പഴങ്കഞ്ഞി വെള്ളവും തേങ്ങാവെള്ളവും വീണ്ടും ഒരു നാലിരട്ടി വെള്ളം കൂടി ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് ഇലയിലും തണ്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കും. പൂക്കളിലോ പൂമൊട്ടുകളിലോ ഒന്നും അത് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട. അത് കൂടാതെ അതിൻ്റെ വേരുകളിൽ, അതുപോലെ ഇലയിൽ, തണ്ടിൽ, പിന്നീട് അത് അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഷെയ്ഡിനടിയിൽ വെച്ചിരിക്കുന്ന ചെടികൾക്ക് നല്ല ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അതിനൊരു ഗ്രീൻ നെറ്റ് കൊണ്ടൊരു ഷെയ്ഡ് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെയിൽ അധികം ഏൽക്കാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതാണ് ഉചിതം. അപ്പോൾ കൂടുതൽ വെയിലേറ്റ് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്, അതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് പഴുത്തിട്ട് കൂടുതൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഓർക്കിഡെല്ലാം മാറ്റി കുറേ കൂടി തണലുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ രണ്ട് മൂന്ന് തവണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പോലും അതിന് ഒരു ജീവൻ വെച്ചത് കുറച്ചുകൂടി തണലിലേക്ക് മാറ്റി വെച്ചപ്പോഴാണ്. അങ്ങനെ അത്ര കഠിനമായിട്ടുള്ള ചൂടല്ലേ. അപ്പോൾ നമുക്ക് ഷെയ്ഡിനടിയിലായാലും കൂടുതൽ വെയിലേൽക്കാതെ ഒന്നുകൂടി ഒന്ന് മാറ്റി വെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയ്ക്ക് നല്ലത്. നമ്മളെ വേനലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെയിൽ കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ സ്ഥലവുമായിട്ടൊന്ന് ഇണങ്ങുന്നത് വരെ പൂക്കളുണ്ടാകാനൊന്ന് മടി കാണിച്ചിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ നെറ്റ് കൊണ്ട് ഒന്നുകൂടി ഒരു ഷെയ്ഡ് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നീട് ആ പുതിയ സാഹചര്യമായിട്ട് ആ വെച്ച സ്ഥലത്ത് വെയിലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് താമസിച്ച് പിന്നീട് അതിൽ പൂക്കൾ സ്ഥിരമായിട്ടുണ്ടാവുകയുള്ളൂ. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ ശരിക്കും നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇടയ്ക്ക് രാസവളം കൊടുക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്നുകൂടി നന്നായിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തത് ഇത് ഇടയ്ക്ക് നമുക്ക് NPK പോലുള്ള വളങ്ങൾ കൊടുക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കൃത്യം ഒരു വർഷമാകുമ്പോൾ നമ്മൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. മറ്റ് ചെടികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ഓർക്കിഡും റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ പൊട്ടിമിക്സ് മാറ്റിക്കൊടുക്കുക തന്നെ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരുകളുടെ വളർച്ചയെ അത് ബാധിക്കും, വേരുകൾ ഒക്കെ ചീഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടും ഒരു വർഷം മാത്രമേ ആ ഒരു പൊട്ടിമിക്സിൽ നിർത്താവുള്ളൂ. മറ്റ് ചെടികൾ ചെയ്യുന്നത് പോലെ ഇതും ഒരു വർഷം കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് ആ നല്ല ഷീറ്റിൻ്റെ ചൂടും ആസ്പത്രി ഷീറ്റിൻ്റെ ചൂടും അതുപോലെ റോഡിലെ ചൂടും എല്ലാം കൂടി ആയപ്പോൾ വല്ലാണ്ട് ഇലകൾ കൂടുതൽ പഴുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് മാറ്റി വെച്ചതാണ്. അപ്പോൾ മാറ്റി വെച്ചതുകൊണ്ട് പൂക്കളൊക്കെ ഒന്ന് ഉണ്ടായി വരുന്ന മുട്ടുകളൊക്കെ ചിലതൊക്കെ പഴുത്തു പോകുന്നുണ്ട്. അപ്പോൾ പഴയതുപോലെ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമല്ല, പക്ഷേ എനിക്ക് ആ ചൂട് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ. അങ്ങനെയൊന്ന് മാറ്റിയതുകൊണ്ട് ഇപ്പോൾ അവിടെ പഴയ സ്ഥലത്തിരുന്നത് പോലെ പൂക്കൾ ഇപ്പോൾ അങ്ങോട്ട് ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ നല്ല ഒരു വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി വീണ്ടും അതിനെ റീപ്ലേസ് ചെയ്തേ പറ്റുകയുള്ളൂ. ഈ ചൂടിൽ നിന്ന്, ചൂടെന്ന് പറയാൻ കടുത്ത വേനലാണ്, അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂന്ന് നേരമെങ്കിലും നമ്മൾ ഇത് നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് അതിൻ്റെ ഇലയിലും തണ്ടിലും വേരിലും എല്ലാം നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം. അപ്പോൾ ഈ വേനലിൽ നിന്ന് നമുക്ക് നമ്മുടെ ഓർക്കിഡിനെ രക്ഷിക്കാൻ ഒരു മൂന്ന് നേരമെങ്കിലും വെള്ളം നനച്ചു കൊടുക്കുക, അതുപോലെ കൃത്യമായിട്ട് അതിന് വളപ്രയോഗം നടത്തുക, കൂടുതലും അത്
ജൈവവളം തന്നെ കൊടുക്കുക. അതുപോലെ ഫംഗിസൈഡ് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അത് മാസത്തിലൊന്ന് സാഫ് പോലുള്ള ഫംഗിസൈഡ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നേരിട്ടുള്ള ഇപ്പോഴുള്ള കടുത്ത വേനലിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നേരിട്ട് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിലാണെങ്കിലും സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക. അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾക്കൊക്കെ പൊള്ളലേറ്റ് അത് നശിച്ചു പോകാനിടയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.